കർത്താവേ, കാത്തോളേ. എന്താടാ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല? ആ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാൻ. എന്ത് സഹായം? നീ സൂക്ഷിച്ച് നടന്നോളം, നിന്നെ എസ് ഐ മാത്യു സാർ പൊക്കാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ സംഭവമാണ്. അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യ ആയപ്പോ ഞാൻ ഈ പുള്ള വീടിന്റെ വാതിക്കൽ കൂടി പോകുമായിരുന്നു. പെട്ടെന്ന് മുകളിൽ ബെഡ്റൂമിൽ ഒരു ലൈറ്റ്. ആരാ? ആരാ? എസ് ഐ സാറിന്റെ മോള്. ഞാൻ എന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി. മതിൽ ചാടിയിട്ട് ആ മൂവാണ്ടമ്മാവ് കൂടി പടച്ച് 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 അങ്ങ് മുകളിൽ കയറി. അപ്പൊ അവൾ എത്തിയാ പോവാ. എന്തെടുക്കാൻ പോവാ? കുളിക്കാൻ പോണു. ഞാൻ എന്നിട്ടല്ല, ഈ ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ കൂടി തലത് ഇങ്ങനെ ഇട്ടങ്ങ് നോക്കി നോക്കിയപ്പോ പെട്ടെന്ന് പുറകിന്ന് അറിയാന്നൊരു വിളി. ഞാൻ പറഞ്ഞു തൊമ്മലാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞ ഒറ്റ ഓട്ടാങ്ങോട് ഓടി. മഹാഭാവി, നീ അല്ലെങ്കിൽ എന്നെ നാട്ടിച്ചിട്ട് ഇറങ്ങുള്ളൂ. നിന്റെ മേലെ നീ എന്റെ കൂട്ടത്തിൽ നടന്നു പോയി. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റില്ല. എന്റെ പുറകെ വരുന്നത് ഞാൻ എല്ലാ പരിപാടി നിർത്തിയിരിക്കാണ്. പറഞ്ഞേക്കാ, ഞാൻ എല്ലാ പരിപാടി നിർത്തിന്നാ. നീ രണ്ടു ദിവസമായിട്ട് എവിടെ ആയിരുന്നു? എടാ, ഞാൻ മോഷണവും പിടിച്ചുപറിയൊക്കെ നിർത്തി. ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു, കുമ്പസാരിച്ചു. ഇനി മേലാൽ മോഷണിക്കൂല, പിടിച്ചുപറിക്കൂല, എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പോയി. അതൊക്കെ പോട്ടെ, കക്ഷത്തിൽ എന്തായിരിക്കണം? കക്ഷത്തി ബൈബിള്. ബൈബിള് ആ കൊള്ളാലോ, ഇത് എവിടെ കിട്ടി? ഇന്നലെ കുമ്പസാരിച്ചോണ്ടിരിക്കുമ്പോ പള്ളിയിൽ അച്ഛൻ്റെ അടിച്ചു മാറ്റി. അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ. പിന്നെ നീ പറഞ്ഞ ശരിയാടാ, നമ്മൾ ഈ കൊലപാതകം പിടിച്ചുപോരായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യുമല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് നല്ല അന്തസ്സായിട്ട് പണിയെടുത്തു. അന്തസ്സായിട്ട് പണി വെച്ചിരിക്കല്ലേ. പണി അണ്ടറാ, നീ വാന്ന്, ഞാനല്ലേ പറയണം. വാ വാ. എന്റെ ആശാനെ, രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിയിരിക്കണം. അല്ലാതെ ഒരു ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല. എടാ പൂക്കളായിട്ട് പോലെ മീൻ നിരത്തി വെച്ച കച്ചവടം നടത്തിയൊന്നുമില്ല. വിളിച്ചു പറ. അവര് നമ്മളെ പിള്ളേർ ശരിക്കും കൂണുണ്ടല്ലോ. ഇതെന്താ കേസ്? എന്താണ് എന്താ കേസ്? ഞാൻ പറഞ്ഞില്ലേ, ഈ മീൻ ഇങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല. ഒരു ബോട്ട് എഴുതി വെക്കണം. അതാണ് പറഞ്ഞു രാവിലെ ഞാൻ പറഞ്ഞു ഒരു ബോർഡ് എഴുതി വെക്കണം. എന്നാ ബോർഡ് എഴുതി വെക്കാശാനെ. എന്തായാലും ഇനി നമ്മുടെ കച്ചവടം പൊടി 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 പൊടിക്കും. പിന്നെ ഇവിടെ എന്ത് വെച്ചാ വിളത്? ഇവിടെ വേണ്ട, ഇവിടെ മീൻറെ ആവശ്യമൊന്നുമില്ല. മീൻ വിൽക്കപ്പെടും, മീൻറെ ആവശ്യമൊന്നും. ഇവിടെ ഒന്നും വേണ്ടല്ലേ? നൂറാഴ്ച പറഞ്ഞാ ഇവിടെ ഒന്നും വേണ്ടത്. ഇവിടെ വെട്ടിക്കള, വെട്ടിക്കള, ഇവിടെ വേണ്ട. മണങ്ങ്, പിന്നെ മണങ്ങുണ്ട്, മുള്ളൻ ഉണ്ട്, കട്ടിലുണ്ട്, പിന്നെ കട്ടിലുണ്ട്. അല്ല ചേട്ടൻ ഏതാ വേണ്ടത്? എനിക്കിതൊന്നും വേണ്ട, ഒരു മീൻ കച്ചവടം ഇതൊക്കെ വേണം. അത് പറയാൻ വേണ്ടിട്ടാണ് എഴുതി വെച്ചേക്കണത്. മീൻ വിൽക്കപ്പെടും. ആ വിൽക്കപ്പെടും. നിങ്ങളുടെ എന്ത് പരിപാടി നടത്തുന്നത്? മീൻ വിൽക്കപ്പെടും. ചക്ക മാങ്ങ ഒന്നല്ലോ. അല്ല, മീൻ മീനല്ലേ വെക്കണം. പിന്നെ എന്തിനാടാ മീൻ വിൽക്കപ്പെടും എന്ന് എഴുതി വെക്കണത്? അതിന്റെ വല്ല ആവശ്യമില്ല. മീൻ വിൽക്കപ്പെടും എന്ന് വേണ്ട, വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ മീൻ വേണ്ട. മീൻ വേണ്ട പറഞ്ഞാ. ഹലോ, പരിപാടി പുതിയ ബിസിനസ്, മീൻ കച്ചവടം. കൊള്ളാം കൊള്ളാം. ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. എന്താ വിൽക്കപ്പെടും? അതെ, അല്ല വിൽക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ. പിന്നെ എന്തിനാ വിൽക്കപ്പെടും എന്ന് പറഞ്ഞു വെച്ചേക്കണത്? അതിന്റെ ആവശ്യമില്ല, എടുത്ത് കളഞ്ഞേക്ക്. വിൽക്കപ്പെടും വേണ്ടല്ലേ. ചുരുക്കി പറഞ്ഞാ വിൽക്കപ്പെടും, മാറ്റണം, അത്രേ ഉള്ളൂ. ബോർഡേ അത് ഞാൻ മാറ്റിക്കോളാം. ബോർഡ് വേണ്ട, ബോർഡ് വേണ്ട. അങ്ങ് പോട്ടെ. അല്ല പിന്നെ നീ വിളിച്ചു പറ. ഹലോ, ഇതെന്താ രണ്ടുപേരോട് മീനൊക്കെ നിരത്തി വെച്ചിട്ട് എന്താ പരിപാടി? മീൻ നിരത്തി വെച്ചിട്ട് ക്യാരംസ് കളിക്കുവോ? കണ്ടാ അറിഞ്ഞൂടെ, മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ്. മീൻ കച്ചവടം ചെയ്യാതിരിക്കുന്നതാണ്? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്കത് ഇപ്പൊ മനസ്സിലായത്. മീൻ കച്ചവടം ചെയ്യാതിരിക്കാന്ന്
പുതിയതായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ? എന്തെന്ന്? ഇവിടെ മീൻ വിൽക്കപ്പെടും, എന്നാലേ ആളുകൾ വന്ന് വാങ്ങിക്കോളൂ. ആണല്ലേ, എന്തിട്ട് മനുഷ്യരാടും. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, ആണല്ലോ. ഇനി ബിസിനസ് ഞാൻ പറയും, നീ എന്റെ കൂടെ വാ. വാടാ, ഓക്കെ വാടാ. ഈ നടപ്പാതയിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ അപ്പോയിന്റ്മെന്റ് ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറാവ്യാധികൾ, അലച്ചിൽ, പുകച്ചിൽ, വായുവിന്റെ കോപം, ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമമാണ് കേട്ടോ ഈ മരുന്ന്. ഇത് ഒരു ബോട്ടിൽ 10 രൂപയാണ്. ഈ മരുന്നിന്റെ പേരാണ് ഗ്ലോബലച്ചാതി എണ്ണ. ഈ ഗ്ലോബലച്ചാതി എണ്ണ വീട്ടിയാൽ ഒരു മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ആദികൾ, വ്യാധികൾ, മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് പുളിച്ചു തികട്ടിലുണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തൈലം എടുത്ത് ഒരു അബുൺസ് കുടിച്ചാൽ മതി കേട്ടോ. ഈ തൈലത്തിന് വെറും 10 രൂപയുള്ളൂ. ഈ തൈലത്തിന്റെ പേരാണ് ഗ്ലോബലച്ചാതി എണ്ണ. ഇല്ലാട്ടാ, നൊണവറണ്ടാ. ആ നൊണവറണാണ്, രണ്ടുപേരും കള്ളന്മാരാണ്, സത്യം എനിക്കറിയാവുന്നതല്ലേ. പ്രിയമുള്ളവര്, ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മൃഗങ്ങൾ കൂടിയുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ല. ഗ്ലോബലച്ചാതി എണ്ണ. അതെ, ഗ്ലോബലച്ചാതി എണ്ണ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വാദം, പിത്തം, കഫം, മലമൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റിയ ദിവ്യ ഔഷധമാണ് തട്ടിപ്പാണ്ടാ. ആ തട്ടിപ്പാന്ന്, രണ്ട് തട്ടിപ്പാ. എനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളത്. കുമാരി, എനിക്കറിയാവുന്നതല്ലേ. ഇവന്മാരെ രണ്ടിനെയും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ. ആ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവത്തിനാണ് സത്യം. ആവശ്യമില്ലാത്ത മരുന്നുമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പായിട്ട് ഇറങ്ങിയൊക്കെയല്ലേ നീ. നിങ്ങൾ രണ്ടിനെ കച്ചേരി പണിക്കിട്ട് ആൾക്കാരെ തള്ളിയിട്ടു. ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ. തട്ടിപ്പാന്ന്, വെറും തട്ടിപ്പ്. ഒരാളല്ല രണ്ടുപേരും തട്ടിപ്പാ. എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്നതല്ലേ. നിങ്ങക്ക് അറിയാമോ ആരുകളെ രണ്ടുപേരും. നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞ് പൈസ കളയേണ്ട കേസില്ല കേട്ടോ. ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം. ഓക്കെ, എടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ വിളിക്കാം. അയ്യോ, എന്റെ എല്ലാ കൂട്ടുകാരന്റെ വൈഫ് ആരോടും പറയണ്ട. ഓക്കെ.